ഹായ് ഫ്രണ്ട്സ്, വെൽക്കം 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 ബാക്ക് ടു എഫ് ടി എ വ്ളോഗ്. എഫ് ടി എ വ്ളോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സിലബസ് 10ാം ക്ലാസ് കഴിഞ്ഞവരും സി ബി എസ് ഇയിലെ 10th, 10th ക്ലാസ് കഴിഞ്ഞവരും ഹയർ സെക്കൻഡറിയിലെ +1 കോഴ്സിലേക്ക് ചേരാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്ന് നമുക്കറിയാം. എല്ലാവരും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഹയർ സെക്കൻഡറി എന്താണ്, ഹയർ സെക്കൻഡറിയിലെ കോഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് ഞാൻ അങ്ങോട്ട് ഇടുന്ന എല്ലാ അഡ്മിഷൻ പ്രോസസ്സുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് സെക്ഷനിലേക്ക് പോകാം. എല്ലാവരും 10th കഴിഞ്ഞവരാണ്. 10th ഒരുപാട് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. സി ബി എസ് ഇ ആയാലും ശരി, കേരള സിലബസ് ആയാലും ശരി. ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ബയോളജി പഠിച്ചിട്ടുണ്ട്, മാത്സ് പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, മലയാളം, അതുപോലെ അറബിക്ക്, സംസ്കൃതം പോലെയുള്ള വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ട്, സോഷ്യൽ സയൻസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏകദേശം 10 വിഷയങ്ങൾ കേരള സിലബസ്സുകാർ പഠിച്ചിട്ടുണ്ട്. ഏകദേശം 6 വിഷയങ്ങൾ, 5 വിഷയങ്ങൾ സി ബി എസ് ഇ കുട്ടികളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ അവരുടെ പ്രാധാന്യമനുസരിച്ച് ചില കോമ്പിനേഷനുകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ 3 കോമ്പിനേഷനുകളാണ് നിങ്ങൾ പരിചയപ്പെടുക: സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. അപ്പോൾ സയൻസ് വിഷയങ്ങളായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, അതുപോലെയുള്ള വിഷയങ്ങൾ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് വിഷയങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നിങ്ങളിതുവരെ പഠിക്കാത്ത ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത്, അതുപോലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കോമ്പിനേഷനാണ് കൊമേഴ്സ്. അപ്പോൾ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിങ്ങനെ 3 കോമ്പിനേഷനാണ് ഹയർ സെക്കൻഡറിയിലുള്ളത്. അപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ടാവാം, ഹോം സയൻസ് ഉണ്ടാവാം, അങ്ങനെ സൈക്കോളജി ചിലപ്പോൾ ഉണ്ടാവാം അതിനകത്ത്. അങ്ങനെ വ്യത്യസ്ത സബ്ജക്റ്റുകൾ കൂട്ടിച്ചേർത്ത് സയൻസിൽ തന്നെ ഏകദേശം 10 കോഴ്സുകളുണ്ട്. അപ്പോൾ സയൻസ് എന്ന് പറയുന്ന കോമ്പിനേഷനിൽ 1 മുതൽ 9 വരെ കോഴ്സ് കോഡ് കൊടുത്തുകൊണ്ട് വ്യത്യസ്ത സബ്ജക്റ്റുകൾ ഉൾപ്പെട്ട കോഴ്സുകളാണ് ഉള്ളത്. അതായത് സയൻസ് 01, അതുപോലെ 02, 03, 04, 05, 06, 07, 08, 09, പിന്നെ ഒരു 40, അതൊരു പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ചേർത്ത ഒരു കോഴ്സാണ്. അപ്പോൾ 1 മുതൽ 9 വരെയും 40, ആകെ 10 കോഴ്സുകളുണ്ട്. അതെന്താണെന്ന് മനസ്സിലായില്ല അല്ലേ. ഒന്നാമത്തെ കോഴ്സ് കോഡ് 01 എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആയിരിക്കും. രണ്ടാമത്തെ കോഴ്സ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാത്തമാറ്റിക്സ് മാറ്റിയിട്ട് അവിടെ ഹോം സയൻസ് കൊണ്ടുവന്നു. അപ്പോൾ 02 ആണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്. ഇനി നമുക്ക് 5ാമത്തെ കോമ്പിനേഷൻ നോക്കാം, 05. അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ മനസ്സിലായില്ലേ, ചില സബ്ജക്റ്റുകൾ മാറ്റിയിട്ട് വേറെ ചില സബ്ജക്റ്റുകൾ അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ബേസിക്കായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും നിലനിർത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന വ്യത്യസ്ത കോഴ്സ് കോഡുകൾ എന്തിലുണ്ട്, സയൻസിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മാത്രമല്ല ഓരോ സ്കൂളിലും വ്യത്യസ്ത കോഴ്സ് കോഡിലായിരിക്കും എന്തുണ്ടാവുക, അവിടുത്തെ കോമ്പിനേഷൻ ഉണ്ടാവുക. ചില സ്കൂളിൽ 01 മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ചില സ്കൂളിൽ 05 മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ചില സ്കൂളിൽ 01 ഉം 05 ഉം ഉണ്ടാവും,
ചില സ്കൂളിൽ 02 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഓരോ സ്കൂളിനും അവർക്ക് സ്വന്തം തീരുമാനിക്കാം ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ നടപ്പിലാക്കേണ്ടത് എന്നുള്ളത്. അത് വർഷാവർഷം മാറ്റുന്നതല്ല, അത് ആദ്യമേ സ്കൂളിൽ ആ കോഴ്സ് ഹയർ സെക്കൻഡറി തുടങ്ങുമ്പോഴേ ഒരു കോഴ്സ് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമാനിറ്റീസിലേക്ക് പോകാം. നമുക്കറിയാം ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി ഇതൊക്കെ അടങ്ങിയതാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന കോമ്പിനേഷനിലും വ്യത്യസ്ത കോഴ്സ് കോഡുകളുണ്ട്. ഏകദേശം 31 കോഴ്സ് കോഡുകളുണ്ട്. 10 മുതൽ 35 വരെയും പിന്നെ 41 മുതൽ 46 വരെയും ഏകദേശം 31 കോഴ്സ് കോഡുകൾ ഹ്യൂമാനിറ്റീസിലുണ്ട്. അതായത് ഈ പറയുന്ന ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി വരെ മാറി മാറി വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ സോഷ്യോളജി പകരം ജിയോഗ്രഫി വരാം, അല്ലെങ്കിൽ ആന്ത്രപ്പോളജി വരാം, ഹിസ്റ്ററിക്ക് പകരം ഇസ്ലാമിക് ഹിസ്റ്ററി വരാം, അല്ലെങ്കിൽ അതിനകത്തേക്ക് സോഷ്യൽ വർക്ക് വരാം. അങ്ങനെ വ്യത്യസ്ത ചിലപ്പോൾ ലാംഗ്വേജുകൾ കൂടി അതിനകത്ത് കൂടി ചേരുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത കോഴ്സ് കോഡുകൾ ആർക്കുണ്ട്? ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന കോമ്പിനേഷനിലും ഉണ്ട്. ഇനി നമുക്ക് കൊമേഴ്സിലേക്ക് പോകാം. കൊമേഴ്സിൽ ഏറ്റവും കുറഞ്ഞ കോഴ്സ് കോഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൊമേഴ്സിൽ 36, 37, 38, 39 ഈ 4 കോഴ്സ് കോഡുകൾ മാത്രമേ എന്തിലുള്ളൂ? കൊമേഴ്സിലുള്ളൂ. അതായത് അവിടെ നമ്മൾ പഠിക്കുന്നത് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, അതുപോലെ എന്താണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ തുടങ്ങിയ കുറച്ച് കോഴ്സുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഇതായിരിക്കും. അതിനകത്ത് ഫിസിക്സും കെമിസ്ട്രി എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സയൻസിനോട് അഭിരുചിയുള്ള കുട്ടികളാണ് സയൻസ് വിഷയം എടുക്കേണ്ടത്, സയൻസ് കോമ്പിനേഷൻ എടുക്കേണ്ടത്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യോളജി എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള ചില കോഴ്സുകളാണ് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനിൽ ഉണ്ടാവുക. അതുപോലെ കൊമേഴ്സിൽ ഈ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി പോലുള്ള വിഷയങ്ങളായിരിക്കും ഉണ്ടാവുക. ബേസിക്കലി ആ വിഷയങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ സയൻസിനോട് അഭിരുചിയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വായിക്കാനും തിങ്ക് ചെയ്യാനും അല്ലേ കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികൾ. വർക്ക് അവിടെ നിർബന്ധമാണ്. കുറച്ചും കൂടി മറ്റ് കോമ്പിനേഷനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതൽ ഇരുന്ന് പഠിക്കാനും ഡോക്ടർ, എഞ്ചിനീയർ പോലെയുള്ള മേഖലകളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സയൻസ് കോമ്പിനേഷൻ ഓപ്റ്റ് ചെയ്യേണ്ടത്. അത് അത്രത്തോളം മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ച് അത്രത്തോളം എളുപ്പമല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഇൻറ്റൻസ് ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കണം, ഇരുന്ന് വായിക്കും എന്ന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യും എന്ന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ, കൂടുതൽ തിങ്ക് ചെയ്യാനും സയൻസിൻ്റെ ലോകത്തേക്ക്, ശാസ്ത്ര ലോകത്തേക്ക് കടന്നു പോകാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ സയൻസ് എടുക്കുക. എന്നാൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോഴേ കുറേ ചരിത്രങ്ങളാണ്, ചില രാഷ്ട്രീയങ്ങളാണ്, ഇന്ത്യ അതുപോലെ നമ്മുടെ ലോകരാഷ്ട്രങ്ങൾ അതിൻ്റെ ഹിസ്റ്ററി, അതുപോലെ അവിടെയുള്ള രാഷ്ട്രീയമായ വികാസങ്ങൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സോഷ്യോളജി, ഹ്യൂമൻ കമ്മിറ്റ്മെൻറ്റ്സ് അല്ലെ, ഹ്യൂമൻ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന, സൈക്കോളജി വിഭാഗം പഠിക്കുന്ന, അങ്ങനെയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണ് എന്തിലേക്ക് പോകേണ്ടത്? ഹ്യൂമാനിറ്റീസ് വിഷയം ഓപ്റ്റ് ചെയ്യേണ്ടത്. അതിന് മാനവിക വിഷയങ്ങളെന്നാണ് പറയുക. അപ്പോൾ കുറച്ചും കൂടി വൈഡായിട്ട്, ബ്രോഡായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക്, ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ പറ്റും. ഇനി നിങ്ങൾ കൊമേഴ്സിലേക്കാണ് പോവാണെങ്കിൽ അതൊരു ബിസിനസ് മേഖലയാണ്. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, അക്കൗണ്ടുകൾ പഠിക്കുക അല്ലേ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റൊക്കെ ആവുക, അങ്ങനെയുള്ള ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഒരു ബിസിനസ് മാൻ ആയിട്ട് മാറാൻ, അല്ലെങ്കിൽ ഭാവിയിൽ MBA ഒക്കെ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ കൊമേഴ്സ് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരുടെയും അഭിരുചിയും അതുപോലെ നിങ്ങളുടെ പ്രദേശത്ത് ഉള്ള കോഴ്സുകളും ഒക്കെയാണ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ അഭിരുചിക്ക് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ അഭിരുചി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. മാർക്ക് ചിലപ്പോൾ എല്ലാവർക്കും നല്ല വിഷയങ്ങൾക്കും A+ ഒക്കെ കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മാക്സിമം മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ അതിലേതാണ് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ കൂടുതൽ താല്പര്യം, നിങ്ങൾ എന്തായി മാറാൻ ആഗ്രഹിക്കുന്നു ഭാവിയിൽ? നല്ലൊരു ഡോക്ടറായി മാറാൻ ആഗ്രഹിക്കുന്നു, നല്ലൊരു എഞ്ചിനീയറായി മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു IAS ഓഫീസറായി മാറാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ IPS എടുക്കാൻ ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ചിന്തയ്ക്ക് അനുസൃതമായിട്ടുള്ള കോഴ്സുകൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ പാരൻസ് പറയുന്നത് ചിന്തിച്ചിട്ടോ, അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്നത് ചിന്തിച്ചിട്ടോ ഒരിക്കലും കോഴ്സ് ഓപ്റ്റ് ചെയ്യരുത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ താമസിക്കുന്ന
ലൊക്കാലിറ്റിയിലുള്ള സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സ് കോഡുകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയണം. കാരണം എന്താ, നമുക്ക് വളരെ ദൂരം പോയിട്ടൊന്നും ഇരുന്ന് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് തൊട്ട് നിയറസ്റ്റായ ഏറ്റവും നല്ല സ്കൂളുകളിൽ പോയി പഠിക്കാനായിരിക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളും ആഗ്രഹിക്കുക. മക്കളെ നല്ല സ്കൂളിലേക്ക് പറഞ്ഞു വിടണമെന്നായിരിക്കും ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുക. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയുള്ള നിങ്ങൾക്ക് പോയി എത്തിപ്പെടാൻ പറ്റുന്ന 10-25 സ്കൂളുകൾ നിങ്ങൾ ആദ്യം കണ്ടെത്തണം. അത് നിങ്ങൾക്ക് പ്രാദേശികമായിട്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീടിന് ചുറ്റും ഏതൊക്കെ സ്കൂളുകളാണ് ഉള്ളത്. വീട്ടിൽ നിന്നും ബസ് കയറിക്കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന സ്കൂളുകൾ ഏതാണ്, ഒന്നോ രണ്ടോ ബസ് മാറി കയറിയാലും കുഴപ്പമില്ല, നല്ല സ്കൂളാണെങ്കിൽ അവിടത്തേക്ക് തന്നെ പോകണം എന്നാഗ്രഹിക്കും പല കുട്ടികളും. അപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റുപാട് എന്ന് പറയുമ്പോൾ എല്ലാ ഡയറക്ഷനിലേക്കും നിങ്ങൾ നോക്കണം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് മാത്രം നോക്കരുത്, എല്ലാ ഡയറക്ഷനിലേക്കും നോക്കണം. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും സാധ്യമായ ഒരു 10-20 സ്കൂൾ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഓരോ സ്കൂളിനും സ്കൂൾ കോഡുണ്ട്, ഓരോ സ്കൂളിനും സ്കൂൾ കോഡുണ്ട്. ആ സ്കൂൾ കോഡ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകം ഓർക്കുക, നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ച ഹൈസ്കൂളിൻ്റെ സ്കൂൾ കോഡല്ല, അല്ലെങ്കിൽ CBSE കുട്ടികൾക്ക് ആ സ്കൂളിൻ്റെ കോഡല്ല, ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ കോഡ് ഹയർ സെക്കൻഡറിയുടെ അഡ്മിഷൻ പ്രക്രിയയിലുള്ള സോഫ്റ്റ്വെയറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഏതൊക്കെ സ്കൂളുകളാണ് ഉള്ളത്, ആ സ്കൂളിൽ ഏതൊക്കെയുള്ള കോഴ്സുകളാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില സ്കൂളിൽ സയൻസും ഹ്യൂമാനിറ്റീസും മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനകത്ത് സാധ്യമായ കോഴ്സുകൾ ഉണ്ടാവും. ചില സ്കൂളിൽ സയൻസും കൊമേഴ്സും മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സ്കൂളിൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതുപോലെ ഒരു സ്കൂളിൽ സയൻസിൻ്റെ 01 കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു സ്കൂളിൽ സയൻസിൻ്റെ 05 കോമ്പിനേഷൻ ആവാം. ഒരു സ്കൂളിൽ കൊമേഴ്സിൽ 36 എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മറ്റൊരു സ്കൂളിൽ 39 എന്ന് പറയുന്നൊരു കോമ്പിനേഷൻ ആവാം. അപ്പോൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വെറുതെ ഒരു സ്കൂളിൽ കൊണ്ടുപോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കൽ അല്ല, ഓരോ സ്കൂളിലും എന്തൊക്കെ കോഴ്സുകളാണുള്ളത്, ആ കോഴ്സുകളിനകത്തുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടവയാണോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പോൾ സൈക്കോളജി ഇഷ്ടമുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെ സൈക്കോളജി കോമ്പിനേഷൻ എടുക്കണം. ഓക്കെ, ജേർണലിസം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെ ജേർണലിസം ഉള്ള കോഴ്സ് കോഡ് എടുക്കണം. മാത്തമാറ്റിക്സ് എനിക്ക് വേണ്ടേ വേണ്ട, മാത്തമാറ്റിക്സ് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ 01 എടുക്കരുത്. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് അവരെന്തെടുക്കണം? 02 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 09 അല്ലെങ്കിൽ 40 വരെയുള്ള കോമ്പിനേഷനിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് എന്താണോ അവൈലബിൾ ആ കോഴ്സ് എടുക്കേണ്ടി വരും. ഹോം സയൻസ് വേണ്ടവർക്ക് മാത്തമാറ്റിക്സിന് പകരം ഹോം സയൻസ് വേണ്ടവർ നേരത്തെ പറഞ്ഞ പോലെ 02 ആണ് എടുക്കേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ അടങ്ങിയ കോഴ്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണം ഓരോ കോമ്പിനേഷനിലും. ഇപ്പോൾ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, കോഴ്സ് എന്താണെന്ന് മനസ്സിലായി, കോഴ്സ് കോഡ് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ ഓരോ സ്കൂളിലും വ്യത്യസ്ത കോഴ്സുകളാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതാണ് പ്രിലിമിനറി ആയിട്ട് നിങ്ങളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ പേരാണ് www.hscap.kerala.gov.in. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് എങ്ങനെയാണ് നിങ്ങളെ വീടിന് ചുറ്റും നിൽക്കുന്ന സ്കൂളുകളുടെ പേരും അവിടെയുള്ള കോഴ്സ് കോഡുകളും കോഴ്സുകളൊക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിനെ കാത്തിരിക്കാം. ഉടൻ തന്നെ എപ്പിസോഡുമായിട്ട് വരും. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ പരമാവധി നിങ്ങൾ അറിയാത്തവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും തന്നെ കാണാം. ബൈ ബൈ.